നിങ്ങൾക്കൊരു ഓരോ നമ്പറുണ്ട്, ഇവിടുന്ന് നമ്പർ പറയുകയാണ്, 1 2 3 4 5 6 7 8, നിങ്ങളുടെ നമ്പർ ഓർത്തോണം, 1 2 3 4 5 6 7 8 നമ്പർ ഓർത്തോണം കേട്ടോ. നിങ്ങളൊരു നമ്പർ ഇവിടെ ലോട്ട് എടുക്കും, ആ നമ്പർ വരുന്നവർ ഇവിടെ വന്നിരിക്കണം. ഓക്കെ എടുക്ക. ഇത് ടീം എയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. നമുക്കുള്ളൂ 1 1 1 നീയല്ലേ, വാ നീയല്ലേ, നീയല്ലേ ടീം എയിലെ ഒന്നാമത്തെ ആൾ, ഇവിടെ ഒന്നാമത്തെ പൊസിഷനിൽ അടുത്ത് കൈപ്പിടിച്ചു. അടുത്ത ടീം ബിക്ക് വേണ്ടിയിട്ട് 2 ഏഞ്ചല, അടുത്ത് 6 4 3 8 ഇവിടെ ഇവിടെ 4 5 7 ഒരെണ്ണം കൂടെ 9 നിങ്ങളെല്ലാവരും പഠിച്ചോ? നിങ്ങൾ ഓരോരുത്തരോടും ഓരോ ചോദ്യമാണ് ചോദിക്കുന്നത്. ടീമിലുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ കൃത്യം മൈക്കിലൂടെ ആ കറക്റ്റ് ഉത്തരം പറയണം. അപ്പോൾ നിങ്ങളുടെ ടീമിന് ആ പോയിൻ്റ് കിട്ടും. ഓക്കെ, ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ പോയിൻ്റ് പോവും. കറക്റ്റായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറയണം. കറക്റ്റ് ഉത്തരമാണെങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റ് കിട്ടും, തെറ്റ് ഉത്തരമാണെങ്കിൽ പോയിൻ്റ് കിട്ടത്തില്ല. ആ 6 ഉണ്ട്, 7 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്. 7 ഓക്കെ. അപ്പോൾ നമ്മൾ ക്വിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യമേ ടീം എയിലെ ആദ്യത്തെ ആളോടാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതിനോടാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. നോഹയുടെ പെട്ടകം എത്തിച്ചേർന്നത് ഏത് പർവ്വതത്തിലാണ് എന്നോട് ചോദിക്കാം. നോഹയുടെ പെട്ടകം എത്തിച്ചേർന്നത് ഏത് പർവ്വതത്തിലാണ്? മൈക്കിൽ കൂടെ പറയണേ, എല്ലാവർക്കും കേൾക്കണേ. ഗിൽബോവ പർവ്വതം. ഉത്തരം തെറ്റാണ്. ഈ ടീമിൻ്റെ ഇരിക്കുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാം. ആർക്കെങ്കിലും അറിയാവോ? കൈ പൊക്കിക്കേ, അറിയാവുന്നവര്. ആ പറഞ്ഞോ. അരാരത്ത് പർവ്വതം ശരിയാണ്. ഓക്കെ, മൈക്ക് അടുത്ത ആൾ കൊടുക്കാം. മൈക്ക് അടുത്ത ആൾക്ക്, നീ എവിടെ ഇരുന്നോ? മൈക്ക് അടുത്ത ആൾക്ക്, നീ എവിടെയാണേ? മൈക്ക് ഇവിടെ കൊടുക്കാം. അബ്രഹാം ബെർശേബയിൽ നട്ട വൃക്ഷം ഏത്? അബ്രഹാം ബെർശേബയിൽ നട്ട വൃക്ഷം ഏത്? ഏത് വൃക്ഷമാണെന്നറിയാമെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ പേര് പറയാം, മരത്തിൻ്റെ പേര്. അറിയാമോ? ഇല്ല. നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ആർക്കെങ്കിലും അറിയാമോ? അല്ല, ഉത്തരം തെറ്റാണ്. നിങ്ങൾക്കറിയാമോ? ക്ലിയറായിട്ട് പറ.
ഉറക്കെ പറ പിജൂല വൃക്ഷം, ശരിയാണ്. അടുത്ത രണ്ടാമത്തേലോട്ടാണ്. ഏത് പർവ്വതത്തിൽ വെച്ചാണ് ശൗലും മൂന്ന് പുത്രന്മാരും ഫെലിസ്തീയരാൽ കൊല്ലപ്പെട്ടത്? ഏത് പർവ്വതത്തിൽ വെച്ചാണ് ശൗലും മൂന്ന് പുത്രന്മാരും ഫെലിസ്തീയരാൽ കൊല്ലപ്പെട്ടത്? ഗിൽബോവ പർവ്വതം. ഗിൽബോവ പർവ്വതം ശരിയായിട്ടുള്ള ഉത്തരമാണ്. രണ്ടാമത്തെ ആളോടാണ്. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയതായി പറയപ്പെടുന്ന ആദ്യ വ്യക്തി ആരാണ്? നോഹ. നോഹ ശരിയായിട്ടുള്ള ഉത്തരമാണ്. അടുത്ത ആളോടെ. ഏതെല്ലാം വൃക്ഷത്തിൻ്റെ പച്ചക്കൊമ്പുകളാണ് ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തിയിൽ യാക്കോബ് വെച്ചത്? ഒന്നുകൂടെ പറയാം. ഏതെല്ലാം വൃക്ഷത്തിൻ്റെ പച്ചക്കൊമ്പുകളാണ് ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തിയിൽ യാക്കോബ് വെച്ചത്? ഏതെല്ലാം എന്ന് ചോദിക്കുമ്പോഴേ അറിയാം, ഒന്നിൽ കൂടുതലുണ്ട്. കേട്ടില്ല. ഓർഡറിൽ പറയണ്ട, വേണ്ട, മൂന്ന് ഓർഡർ ഒന്നും വേണ്ട. അരിഞ്ഞിൽ വൃക്ഷം, ബദാം വൃക്ഷം. ആ രണ്ടെണ്ണേ ഉള്ളോ? മൂന്നാമത്തെ നിങ്ങൾക്കറിയാം. ആ ശരിയാണ്, പുന്ന, ബദാം, അരിഞ്ഞിൽ ശരിയായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. അടുത്ത ആളാണ്. എത്രാം ദിവസമാണ് ദൈവം സസ്യങ്ങളെ സൃഷ്ടിച്ചത്? മൂന്ന്. മൂന്ന് ഉത്തരം ശരിയാണ്. അടുത്ത ആളാണ്. യഹോവയുടെ സന്നിധിയിൽ നിന്നും പുറപ്പെട്ട കയിൻ ഏദൻ തോട്ടത്തിന് കിഴക്കു വശത്ത് ഏത് ദേശത്താണ് പാർത്തത്? നോദ് ദേശം ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത, ഏത് പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് മോശ വാഗ്ദത്ത നാടായ കനാൻ ദേശം കാണുന്നത്? നെബോപർവ്വതം ശരിയായിട്ടുള്ള ഉത്തരം. ഇസ്രായേലിൻ്റെ പ്രവാസ ചരിത്രത്തിൽ സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു എന്ന് അവർ വിലപിക്കുന്നത് ഏതു നദീതീരത്ത് വെച്ചാണ്? ഇസ്രായേലിൻ്റെ പ്രവാസ ചരിത്രത്തിൽ സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു എന്ന് അവർ വിലപിക്കുന്നത് ഏത് നദീതീരത്ത് വെച്ചാണ്? മറന്നുപോയി. ബാബേൽ നദീതീരം ശരിയായിട്ടുള്ള ഉത്തരമാണ്. അവസാനത്തെ ചോദ്യം ഒന്ന്. നോഹ പെട്ടകം നിർമ്മിക്കാൻ ഉപയോഗിച്ച തടി ഏതാണ്? ഗോഫർ മരത്തിൻ്റെ തടി ശരിയായിട്ടുള്ള ഉത്തരം. നമ്മുടെ വേൾഡ് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ബൈബിളിലെ ക്വിസ് മത്സരം അവസാനിച്ചിരിക്കുകയാണ്. പോയിൻറ്സ് ഇപ്പോൾ പറയുന്നതായിരിക്കും. നമ്മുടെ ഇന്ന് നടന്ന വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട ബൈബിൾ ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ടീം എ ആണ്, 45 പോയിൻ്റോടെ. ടീം ബി ഒട്ടും പുറയിലല്ല, 40 പോയിൻ്റോടെ ടീം ബി രണ്ടാം സ്ഥാനത്താണ്.